ഹലോ, നമ്മളിന്ന് വി ഐയുടെ ഒരു അടിപൊളി പ്ലാന് റീചാർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിലത്തെ വി ഐ റീചാർജ് പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ഷൻ ചെയ്യുക. അപ്പോൾ നേരെ അത് വി ഐയുടെ സൈറ്റിലേക്ക് പോകും. വി ഐയുടെ സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഞാൻ കുറച്ച് ദീർഘനാളത്തിലേക്കുള്ള ഒരു ഓപ്ഷനാണ് എടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുക. നമുക്ക് വേണ്ട ഓപ്ഷൻ ഈ ഓഫർ ഇവിടെ ഉള്ളത് നമുക്ക് മുകളിലും താഴേക്ക് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എടുക്കാൻ പോകുന്നത് 699 ഒരു പാക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ പാക്ക് ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പാക്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി വരും. കോൾസ് അൺലിമിറ്റഡ് ആണ്. 4 GB പെർ ഡാറ്റ ഉണ്ട്. 100 SMS ഉണ്ട്. 84 ദിവസമാണ്. പിന്നെ രാത്രി 12 മണി തൊട്ട് 6 മണി വരെ നമ്മുടെ ഡാറ്റ റെഡ്യൂസ് ചെയ്ത് പോകാത്തൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വീക്കെൻഡ് ഡാറ്റ റോൾ ആവുക, അങ്ങനെയുള്ള പ്ലാൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും തെറ്റില്ലാത്തൊരു പ്ലാനാണത്. അപ്പം നമ്മളിവിടെ ബൈ പാക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ബൈ പാക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഞാൻ എൻ്റെ നമ്പറൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ട് യു ഹാവ് കൂപ്പൺസ് എന്നുള്ളത്, വേണമെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഒരു OTP അയച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം നമുക്കിപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള OTP നമ്മൾ അടിച്ചു കൊടുക്കുന്നു. എൻ്റർ ചെയ്യുന്നു. സംതിങ് വെന്റ് റോങ് എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ആണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റീസെൻറ്റ് OTP കൊടുത്തു. റീസെൻറ്റ് OTP 5 6 2 8. എപ്പോഴും ശരിയാവുന്നില്ല. അപ്പോൾ അവർ കാര്യം ചെയ്യാം, അപ്പോൾ നേരെ പേയ്മെൻറ്റിലേക്ക് കാര്യത്തിലേക്ക് പോവാം. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ലോഡായി വരും. അപ്പോൾ നമ്മൾ നെറ്റ് ബാങ്കിങ് ഇല്ലെങ്കിൽ നമുക്ക് കാർഡ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം നെറ്റ് ബാങ്കിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ക്രീൻ ഒന്ന് ബ്ലർ ചെയ്യും. അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അതേമാതിരി നമുക്കിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കും കൺഗ്രാജുലേഷൻ റീചാർജ് സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതി തരുന്നതാണ്.